ഹായ്, വെൽക്കം ടു സിന്ധുസ് കറി വേൾഡ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കൂട്ടുകുഴമ്പ് എന്ന് പറയും, എളുപ്പം ഒഴിച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. ഇത് വളരെ ഹെൽത്തിയാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ചുമന്നുള്ളിയും വെളുത്തുള്ളിയും തക്കാളിയും പിന്നെ കുറച്ച് പുളി, അത് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയും മാത്രമേ വേണ്ടൂ. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് ചീഞ്ഞിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിന് നല്ലത് കോക്കനട്ട് ഓയിൽ തന്നെയാണ് കേട്ടോ. വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്. ഇനി ചൂടായി കഴിയുമ്പോൾ 1 സ്പൂണോളം കടുക് നമുക്ക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടട്ടെ. ഇപ്പൊ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 സ്പൂണോളം ഉലുവയാണ്. ഉലുവ നമുക്ക് ഷുഗർ കൊളസ്ട്രോളും എല്ലാം കുറയാൻ വളരെ നല്ലതാണ്. 1 സ്പൂൺ ഉലുവ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇടാൻ പോകുന്നത് 10-15 അല്ലി വെളുത്തുള്ളിയാണ്. അരിയൊന്നും ചെയ്യുന്നില്ല, മുഴുവനോടെ തന്നെയാണ് ഇടുന്നത്. വെളുത്തുള്ളി ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം, അതും മുഴുവനോടെ തന്നെയാണ്. ഇത് നല്ലോണം ഒന്ന് വഴണ്ടി വരട്ടെ. അപ്പൊ നമ്മുടെ ഉള്ളി വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ വഴണ്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് നമ്മുടെ എരിവ് അനുസരിച്ചാണ് കേട്ടോ. 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ലോണം 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം സാമ്പാർ പൊടി അധികം വേണം. പൊടികൾ മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് തക്കാളി, 2 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിനെ ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി ഒന്ന് വേവാനായിട്ട് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ തക്കാളി വേവാനായിട്ട് ഇതിലേക്ക് 500 ml അത്രയ്ക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പൊ തക്കാളി ഇലയിട്ടിട്ടൊന്ന് നല്ലതുപോലെ തളച്ചിട്ടുണ്ട്. തളച്ചാൽ മതി. ഇനി നമുക്ക് ഉപ്പ് ചേർക്കാം. ഇതിലിപ്പിക്ക് നമ്മളൊരു 500 ml ആണ് വെള്ളം ഒഴിച്ചിരിക്കുന്നത്. ഇപ്പൊ തക്കാളി ഒഴിച്ച് ഇതായി. ഇനി നമ്മളതിലേക്ക് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചു, 1 നാരങ്ങ വലുപ്പത്തിലുള്ള പുളി വേണം. നമ്മൾ സാമ്പാർ പുളി എന്നൊക്കെ പറയും. അത് ഇതേ ഇവിടെ വെള്ളത്തിൽ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിന്റെ സത്ത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. അപ്പൊ പുളി പിഴിഞ്ഞതും ഇതിലേക്ക് ഒഴിച്ചു. ഇതിന് നമുക്ക് ഏകദേശം എന്താ പറയുക, ഒരു സാമ്പാറിന്റെയോ ഒരു രസത്തിന്റെയോ എന്തൊക്കെയോ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ. പക്ഷെ നല്ല രസമാണ് ചോറിന്റെ കൂടെ കഴിക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ വെള്ളം, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിനെ ഒരു പുളി രസോ എന്നാ ഒരു സാമ്പാറിന്റെ നല്ലൊരു ടേസ്റ്റാണ്. ഒഴിക്കാനും ഒഴിച്ചു കഴിക്കാനും വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. പരിപ്പൊന്നും ഇല്ലാത്ത കാരണം പരിപ്പ് കഴിക്കാൻ പറ്റാത്തവരുണ്ടാവും, അവർക്കൊക്കെ ഇത് വളരെ കഴിക്കും. ഇനി ഇത് നല്ലതുപോലെ തിളച്ചു കഴിഞ്ഞാൽ നമുക്ക് 1/2 സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് ഈ കറിയിൽ നമുക്ക് ഇറക്കാം. ഇപ്പൊ നമുക്ക് ഇതിൽ നോക്കാം, ഇതിൽ ഉപ്പോ മുളകോ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നുള്ളത്. അപ്പൊ ഞാൻ ഇതിൽ ഉപ്പ് നോക്കിയപ്പോ കുറച്ച് ഉപ്പ് കുറവുണ്ട്. അപ്പൊ ഞാൻ കുറച്ചും കൂടെ ഉപ്പിട്ട്, ഉപ്പൊക്കെ നമുക്ക് അളവ് നമ്മളുടെയാണ്. പിന്നെ എന്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങളുടെ തൊട്ടടുത്ത് അതിന്റെ തൊട്ടടുത്ത് കിടന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്റെ കമന്റ്സ് ബോക്സിൽ ഇട്ടോളൂ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും, സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ നേരത്തെ കറിവേപ്പില ഇടാൻ മറന്നുപോയി. കടുക് പൊട്ടിക്കുമ്പോൾ കറിവേപ്പില ഇടേണ്ടതായിരുന്നു. കുറച്ച് കറിവേപ്പില ഇടാം. അപ്പോഴും 1 തണ്ട് ഇടണം, 1 തണ്ട് ഇപ്പോഴും ഇടണം കേട്ടോ. അപ്പോഴാ അതിന്റെ ഒരു പച്ച നല്ലൊരു മണം നിൽക്കും. അതിനു വേണ്ടിയിട്ടാണ് കറിവേപ്പില ആദ്യമേ ഇടാൻ വിട്ടുപോയതാണ്. 2 പ്രാവശ്യമായിട്ടിടണം, ആദ്യം ഇടണം അവസാനം ഇടണം. അപ്പൊ അത് 2 കളറിലാണ് വരിക. ആദ്യം ഇടുമ്പോ
അതൊരു മുരിഞ്ഞതും ഇപ്പൊ ഒരു പച്ച ഇതിലും വരും. രണ്ട് പ്രാവശ്യമായിട്ട് ഇടണം. അപ്പൊ നമ്മുടെ കൂട്ടുകുഴമ്പ് അല്ലെങ്കിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചു കറി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് പറഞ്ഞു. അതിനു മുമ്പ് ഞാൻ ഒരു അര സ്പൂൺ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അര സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നു വെച്ചാൽ അപ്പൊ ആ പുളിയും എരിവും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ്. വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കാൻ 10 മിനിറ്റേ വേണ്ടു. കാരണം ഇപ്പൊ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നമ്മുടെ വീടുകളിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ് തക്കാളി. ഇത് മൂന്നും മാത്രമാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. പിന്നെ മുളകും മല്ലി മഞ്ഞള് സാമ്പാർ പൊടി എല്ലാ പൊടികളും ഉണ്ട്. അതൊക്കെ നമ്മുടെ വീട്ടിൽ സാധാരണയായിട്ട് ഉണ്ടാവുന്നതാണ്, പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ്. അപ്പൊ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. അപ്പൊ നമുക്കിതില് കറിവേപ്പിന്റെ ഇലയും മല്ലിയിലയും ഇട്ടിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പൊ നമുക്കിത് കറിവേപ്പിന്റെ ഇലയും മല്ലിയിലയും ഇട്ടിട്ട് ഇത് സെർവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അപ്പൊ ഈ നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും വളരെ എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം. പരിപ്പൊന്നും ചേർക്കാതെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്റെ വീഡിയോ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.